പുതുപ്പള്ളി നോർത്ത് ഗവൺമെൻറ് യു പി എസ്സിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്രലേഖ നിർവഹിച്ചു. സ്കൂൾ എസ് എം സി ചെയർമാൻ ജയകുമാർ തെക്കൻശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രേണുക ആർ സ്വാഗതം പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിലാണല്ലോ. അപ്പോൾ ഇത്തവണയും കുട്ടികൾക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. നമുക്ക് പുതിയ കുട്ടികൾ മറ്റ് ക്ലാസ്സുകളിൽ നിന്നും 12 പേരോളം എത്തിയിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ 19 പേരായിട്ടുണ്ട്. പ്രീ പ്രൈമറിയിൽ 29 കുട്ടികളായിട്ടുണ്ട്. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും എത്തിയിട്ടുണ്ട് 2 പേര് സ്കൂളിൽ ചേരുന്നതിനായിട്ട്. അപ്പോൾ അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ ഈ സുദിനത്തിൽ കുട്ടികളെല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അത് എന്താ പറഞ്ഞ് ഈ കാര്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വളരെയേറെ എനിക്ക് എൻ്റെ സന്തോഷത്തിന് കുറച്ചുകൂടി അളവ് പോലെ കൂട്ടിക്കൊണ്ട് ഇന്ന് നമുക്ക് ഡയറ്റിൽ നിന്നും വിധുമോൾ ടീച്ചർ എത്തിയിട്ടുണ്ട്. ഒരു വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. പുത്തനുടുപ്പും പുതിയ ബാഗും കൊടയും ഒക്കെ ആയിട്ട് ഇന്നലെ തന്നെ കുറേ ദിവസം കൊണ്ട് എല്ലാ കുഞ്ഞുമക്കളും ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തുവാനായിട്ട്. ഇവിടുന്ന് പോയപ്പോൾ ഉള്ള ഒരു സ്കൂളാണോ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ? വളരെ മനോഹരമായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കൂള്. വളരെ ഭംഗിയായിട്ട് തന്നെ വെളിയിൽ നിന്ന് ഇന്നലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് വളരെ മനോഹരമായി തന്നെ നമ്മുടെ സ്കൂള്. നമ്മളൊരു ഉത്സവപ്പറമ്പിൽ പോകുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ റോഡിൽ നിന്ന് നമ്മുടെ സ്കൂളിനെ നോക്കുമ്പോൾ കാണുന്നത്. ഇതിനൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ എച്ച് എം, അതോടൊപ്പം നല്ലൊരു എച്ച് എം സി ടീച്ചേഴ്സ്, ഇവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ സ്കൂളിൻ്റെ ഇത്രയും മനോഹരമായിട്ട് ഇന്ന് നമുക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഒന്നാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം ഉച്ച കഴിഞ്ഞാൽ വിടാമല്ലോ പോയി. പിന്നെ അങ്ങോട്ട് സ്കൂൾ വീട്ടിൽ മാത്രം ഇരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നു തൊട്ട് 4 പേരെ സ്കൂളിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക്. അല്ലേ അല്ലേ ആണ്. അപ്പം എന്ത് ചെയ്ത് ഞാൻ എനിക്ക് ഇനി എൻ്റെ അധ്യാപകരെ കുറിച്ച് പറയാം കുറച്ച്. അപ്പം എന്നെ മാത്സ് പഠിപ്പിച്ചത് അല്ലെ കണക്ക് പഠിപ്പിച്ചത് ഷീജ ടീച്ചറായിരുന്നു. ഞാൻ ഇന്നും മാത്സിനെ വെറുക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ എന്നെ മാത്സ് പഠിപ്പിച്ച് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൻ്റെ മനസ്സറിഞ്ഞ ഞാൻ എൻ്റെ അമ്മ എന്ന് കരുതുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഷീജ ടീച്ചറാണ് ഈ സ്കൂളിൽ. കാരണം എന്നെ അത്രത്തോളം കെയർ ചെയ്ത്. അതുപോലൊരു കാര്യമുണ്ട് കേട്ടോ, സ്കൂളിൽ കണക്ക് പരീക്ഷയിലാണ് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കണക്കിന് ക്രിയ ചെയ്ത് കഴിയുമ്പോൾ ക്രിയ അങ്ങ് മായ്ച്ചു കളയും. എന്നുവെച്ചാൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിയ എഴുതുന്ന കാര്യം മായ്ച്ചു കളയുക. അന്ന് എനിക്ക് ആദ്യമായിട്ട് ഈ സ്കൂളിൽ നിന്ന് ഒരു ശിഷ്യ അല്ലെങ്കിൽ നുള്ളി കിട്ടിയത് ആ ഒരു കാര്യത്തിനായിരുന്നു. പരീക്ഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറകിൽ കൂടെ ഷിയ ടീച്ചർ വന്ന് എന്നെ ഒന്ന് നുള്ളി. കാര്യം എന്താ എഴുതിയ ക്രിയ മായ്ച്ചു കളഞ്ഞു. അന്ന് ഞാൻ പരീക്ഷ ഹാളിൽ നിന്ന് കരഞ്ഞു പോവുകയാണ് തിരിച്ച് വീട്ടിൽ പോയത്. പക്ഷെ വീട്ടിൽ പോയി തിരിച്ചു വന്ന അടുത്ത ദിവസം അമ്മ എനിക്കൊരു മഞ്ജു കൊണ്ടുതന്നു. അപ്പം ഞാൻ കരുതി എന്തിനാ, അമ്മ എനിക്ക് മഞ്ജു കൊടുത്തന്നെ, ഇത് ഷിയ ടീച്ചർ തന്നെയാണ്, നിനക്കുണ്ടായ വിഷമത്തേക്കാൾ കൂടുതൽ ടീച്ചർ കരഞ്ഞു. അന്നാണ് എനിക്ക് മനസ്സിലായത് എന്ത് നമ്മളെ അധ്യാപകർ തല്ലുന്നത് ശാസിക്കുന്ന എന്തിനാ, നമ്മൾ നന്നാവാനല്ലേ. നമ്മുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നോ അതിനപ്പുറം അവരും എന്നും കരയുന്നുണ്ട് ഇല്ലേ. കഴിഞ്ഞ ഒരു അധ്യയന വർഷം പൂർത്തീകരിച്ചിട്ട് ഇന്നൊരു പുതിയ സുദിനത്തിൽ നമ്മളെല്ലാവരോടും ഒന്നിച്ചുകൂടിയിരിക്കുക. ഓരോ രക്ഷകർത്താവും ദേശബോധമുള്ള ഓരോ വ്യക്തിയും പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് സ്കൂൾ തുറക്കുന്ന ദിവസം. പാചകത്തൊഴിലാളിയായ രത്നമ്മയെ ചടങ്ങിൽ ആദരിച്ചത് വേറിട്ട പരിപാടിയായി. തുടർന്ന് നവാഗതരെ സ്വീകരിച്ചു. 2021 സ്റ്റാർ കോണ്ടിനെന്റൽ ഇന്റർനാഷണൽ മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ രാജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, ബിധുമോൾ, ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി വിജയലക്ഷ്മി കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.